നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്ന് പ്രധാനമായും ദേശീയ പണിമുടക്കിൻ്റെ കാഴ്ചകൾ തന്നെയാണ് കണ്ടത്. പേര് ദേശീയ പണിമുടക്ക് എന്നാണെങ്കിലും യഥാർത്ഥത്തിൽ പേര് ഇടേണ്ടിയിരുന്നത് അഖില കേരള പണിമുടക്ക് എന്നായിരുന്നു. കാരണം കേരളത്തിൽ മാത്രമാണ് സാധാരണക്കാരായ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ഈ തോന്നിയവാസം അരങ്ങേറിയത് എന്നതുകൊണ്ട് തന്നെയാണ്. ട്രേഡ് യൂണിയനുകൾ എന്ന പേരിൽ തെരുവുകുണ്ടകളെ പോലും നാണം കെടുത്തുന്ന രീതിയിലാണ് സമരക്കാർ സാധാരണക്കാരെ ദ്രോഹിച്ചത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രം അരങ്ങേറുന്ന ഈ പണിമുടക്ക് മൂലം എന്തു നേട്ടമാണ് രാജ്യത്തിന് ഉണ്ടാവുക? ജനദ്രോഹ നയങ്ങൾക്കെതിരെ എന്ന പേരിൽ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ഇത്തരം ആഭാസങ്ങൾ നടത്താൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കേ സാധിക്കുകയുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രബുദ്ധത കുറവായതുകൊണ്ടായിരിക്കാം പണിമുടക്കി എന്ന പേരിൽ സാധാരണക്കാരെ ദ്രോഹിക്കാൻ ചെന്നാൽ ആട്ടിയോടിക്കും അവിടുത്തെ ജനങ്ങൾ. സാധാരണക്കാർക്ക് മേലെ മാത്രമാണ് സമരക്കാരുടെ കുതിര കേരള എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പണിമുടക്കിൽ നിന്നും ലുലുമാളിനെ ഒഴിവാക്കിയത്. പണ്ടൊക്കെ പണിമുടക്കിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന അവശ്യ സർവീസുകൾ പാൽ, പത്രം, ആശുപത്രി, ആംബുലൻസ് എന്നിവയൊക്കെയായിരുന്നു. എന്നാൽ ഇത്തവണ ആ അവശ്യ സർവീസുകളിൽ ലുലുമാളിനെ കൂടി ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. കുത്തക ബൂർഷുകൾക്കെതിരെ നടത്തുന്ന പണിമുടക്ക് ലുലുമാളിനെ ബാധിക്കുന്നതല്ല. എങ്ങനെയുണ്ട്? ജനങ്ങൾക്ക് വേണ്ടി എന്നും പറഞ്ഞുകൊണ്ട് റോഡിലിറങ്ങി സാധാരണക്കാരുടെ നെഞ്ചത്ത് കുതിര കയറുന്നവരിൽ ഒരുത്തനെങ്കിലും നട്ടെല്ലുണ്ടെങ്കിൽ ആദ്യം ചെന്ന് പൂട്ടിക്കേണ്ടത് ലുലുമാൾ പോലെയുള്ള വൻകിട സംരംഭങ്ങളാണ്. എന്തേ, മുട്ടുവിറയ്ക്കുന്നുണ്ടോ? അല്ലാതെ മുണ്ട് മുറുക്കിയെടുത്ത് ജോലിക്ക് പോകുന്ന സാധാരണക്കാരുടെ വഴി തടയാനും അവരുടെ കടകൾ അടപ്പിക്കാനും മാത്രമേ നിന്റെയൊക്കെ പീറ കൊടി മൂലം സാധിക്കുകയുള്ളൂ എന്ന് സ്വയമെങ്കിലും ഇത്തരക്കാർ ഓർക്കേണ്ടതാണ്. ഇത്തരം ദുരന്ത സമര രീതികളെ നമ്മുടെ നാട്ടിൽ നിന്നും പിഴുതെറിയാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ നിലകൊള്ളേണ്ടത് അത്യാവശ്യമാണ്. അതിനിടയിൽ മറ്റൊരു വിരോധാഭാസം കൂടി ഓട്ടപ്രദർശനം കാണുകയുണ്ടായി. നിർമ്മാണ മേഖലകളും തൊഴിലിടങ്ങളും എല്ലാം സ്തംഭിച്ചപ്പോൾ കണ്ണൂരിൽ CPM പാർട്ടി കോൺഗ്രസ് വേദിക്കായി നിർമ്മാണം തകൃതിയായി നടക്കുകയാണ്. മറ്റു ജനങ്ങളുടെ തൊഴിൽ മുടക്കി വീട്ടിലിരുത്തിച്ചിട്ട് CPM നിരവധി തൊഴിലാളികളെ വെച്ച് പണിമുടക്ക് ദിനത്തിലും ജോലി ചെയ്യുകയാണ്. അതായത്, ആശാന് അടുപ്പിലും ആവാം എന്ന ചൊല്ല് ഈ അവസരത്തിൽ ആരെങ്കിലും ഓർമ്മിച്ചാൽ അവരെ തെറ്റുപറയാനാവില്ല. നായനാർ അക്കാദമിയിലെയും ടൗൺ സ്ക്വയറിലെയും വേദി നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ചെന്നൈയിൽ നിന്നുള്ള സ്വകാര്യ കമ്പനിക്കാണ് CPM നിർമ്മാണത്തിനുള്ള കരാർ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ അവിടെ താമസിച്ച് ജോലി ചെയ്തു വരികയാണെന്നും പണിമുടക്ക് ദിനത്തിൽ അവർ ജോലി ചെയ്യുന്നു എന്ന വാർത്തയിൽ കഴമ്പില്ലെന്നുമാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞത്. പണിമുടക്ക് ദിവസം പാർട്ടി സമ്മേളന വേദിയുടെ നിർമ്മാണം നടത്തരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുമാണ് MV ജയരാജൻ പറഞ്ഞത്. പാർട്ടി കോൺഗ്രസിന് ഇനി അധിക ദിവസം ഇല്ലാത്തതുകൊണ്ട് പണിമുടക്ക് ദിവസവും ജോലി ചെയ്യിക്കുകയാണെന്നതിൽ ആർക്കും യാതൊരു സംശയവുമില്ല. മറ്റു ജനങ്ങളെ വഴിയിൽ തടയുകയും അതേസമയം തന്നെ ലുലുമാൾ തുറന്നുകൊടുക്കുകയും സ്വന്തം പാർട്ടിക്ക് വേണ്ട ജോലികൾ ചെയ്യിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഇരട്ടത്താപ്പ് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക എന്നാണ് MV ജയരാജനോടും CPMനോടും പറയാനുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.